നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർ കാവാജിത് കുമാർ. നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു വിഷയമാണ് ഷാറോൺ വധക്കേസിലെ പ്രതിയായ കഷായം ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി റോക്കറ്റ് വേഗത്തിലാണ് ജാമ്യം കൊടുത്തത്. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നിട്ടായിരുന്നു ആ ലൈവ് ചെയ്ത. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിരിക്കാം. കാരണം ഒരു 23 വയസ്സായ യുവാവിനെയാണ് ആ പെൺകുട്ടി പ്രണയം നടിച്ച് പല പുരുഷന്മാരുമായിട്ടും പല ആൺകുട്ടികളുമായിട്ടും ബന്ധപ്പെട്ട് നടന്ന ഒരു തെരുവ് വേശയേക്കാളും മോശമായിട്ട് നടന്ന ഒരു പെൺകുട്ടി. അവളെയാണ് ഹൈക്കോടതി റോക്കറ്റ് വേഗത്തിൽ ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടിരിക്കുന്നത്. വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നലെ ആ ലൈവ് ചെയ്തത്. ആ സമയം മുതൽ, ആ വിധി വന്ന ആ സമയം മുതൽ, ഞാൻ അറിഞ്ഞ സമയം മുതൽ ഞാനും എന്റെ സംഘടനയും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് നീതി, ഷാറോണിന് നീതി ഉറപ്പാക്കി കൊടുക്കാം, ഷാറോന്റെ ഫാമിലിക്ക് നീതി ഉറപ്പാക്കി കൊടുക്കാമെന്നുള്ള ഓട്ടത്തിലായിരുന്നു, വെമ്പലിലായിരുന്നു ഞങ്ങൾ. അതിനുവേണ്ടിയിട്ട് ഒരുപാട് പേരെ സമീപിച്ചു. ഒരുപാട് സുപ്രീംകോടതി അഡ്വക്കേറ്റ്സ്മാരോട് ഞാൻ സംസാരിച്ചു. പലരുമായിട്ടും ആശയവിനിമയം നടത്തി. കാരണം നമുക്കിവിടെ നീതി നടപ്പിലാക്കി കിട്ടണം. ഒരു പുരുഷനും കിട്ടാത്തൊരു നീതി എന്തിന് ഒരു പെണ്ണിന് കിട്ടണം? ഇതാണ് ചോദ്യം. അങ്ങനെ ഒരു പെണ്ണും ഇവിടെ ഏതൊരു ആൺകുട്ടിയെയും കൊന്നു തള്ളിയിട്ട് നിഷ്പ്രയാസം പുറത്ത് വിലസാമെന്ന് ഇനി കരുതേണ്ടത്. കാരണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിങ്ങളെ പൂട്ടാനുണ്ട് എന്നുള്ളത് ശക്തമായിട്ട് ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വക്കേറ്റ്സ്മാരോട് സംസാരിച്ചതിൽ നിന്ന് സുപ്രീംകോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ സംഘടനയുടെ തന്നെ ലീഗൽ അഡ്വൈസറും അംബാസഡറുമായ അഡ്വക്കേറ്റ് ആളൂരിന്റെ ജൂനിയറായ ബബില ഉമർ ഖാൻ, അവരോട് ഞാൻ സംസാരിച്ചു. എന്നോടൊപ്പം പല ചാനലിലും ചർച്ചകളിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ചാനൽ ചർച്ചയിൽ ഞങ്ങൾ വിപരീതമായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസിൽ നീതിയുടെ പക്ഷത്ത്, ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറാണ് എന്ന് അഡ്വക്കേറ്റ് ബബില ഉമർ ഖാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശക്തമായിട്ട് നിൽക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവരെ സംഘടന ഈ കേസ് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ തന്നെ ഒരു റിട്ട് ഫയൽ ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നത്. അതിന് സുപ്രീംകോടതിയിൽ പോകേണ്ടി വന്നാൽ പോലും കഷായം ഗ്രീഷ്മയെ പുറത്തുവിടാൻ ഒരിക്കലും ഓൾ കേരള മെൻസ് അസോസിയേഷൻ തയ്യാറാകില്ല. ഇവിടെ കുറച്ച് ടീമുകൾ, പാറശാല പോലീസ് ഉൾപ്പെടെ പോലീസും കുറെ എന്താ പറയുക, ഒരുപക്ഷെ ഞാനത് പബ്ലിക്കായിട്ട് ഇപ്പൊ പറഞ്ഞാൽ എന്നെ വരെ തൂക്കിയെടുത്ത് ജയിലിനകത്തിടാം എന്നൊരു വിശ്വാസം വച്ചുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകൾ, പോലീസുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ജഡ്ജിയുണ്ട്. ഇവിടെ വിമർശനത്തിന് ആരും, എല്ലാവരും അതിനധീനത തന്നെയാണ്, അതിനപ്പുറം ആരുമില്ല. ഇവിടെ ഒരു ജഡ്ജി, പുള്ളിക്കാരൻ മുഹമ്മദ് നിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ജസ്റ്റിസാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്, പുള്ളിക്കാരിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്
ആദ്യത്തേത് കഷായൻ ഭീഷ്മയുടെ ആദ്യത്തെ കൊലപാതകമാണെന്നാണ് ക്രിമിനൽ കേസ് ആദ്യത്തെ ആദ്യത്തെ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് പേരെ കൊന്ന് തള്ളിയിട്ടാണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളെയൊക്കെ ഈ വിധി പ്രസ്താവിച്ച കഷായം ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്ത ജസ്റ്റിസിനോടാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളെ പോലുള്ളവർ അവിടെ ഇരുന്നാൽ ആർക്കെന്ത് നീതി കിട്ടാനാണ്? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എന്താ പറയാ അസോസിയേഷനിൽ പെട്ട ടീം ഡയറക്റ്റ് കൊലപാതകം ചെയ്യാത്ത കിരൺകുമാറിന് അയാൾ എന്താ അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? എന്താ കൊലപാതകം ഒരുപാട് ചെയ്തിട്ടുണ്ടോ അയാള്? അല്ലെങ്കിൽ അയാൾ മറ്റ് ക്രിമിനൽ നടപടികളിൽ ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ആളല്ലായിരുന്നോ? തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ജോലിയിൽ ശക്തമായിട്ട് സർക്കാരിന് വേണ്ടി സേവിച്ച ആളല്ലേ? അയാൾ എങ്ങനെയാ ജയിലിൽ ഇപ്പോഴും കിടക്കുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയണം. മറുപടി പറയേണ്ടത് ആരാണ്? മുഹമ്മദ് റിയാസ് ജസ്റ്റിസ് ആണ് പറയേണ്ടത്. എന്തിന് കിരൺകുമാർ ജയിലിൽ കിടക്കണം? സൗമ്യയെ കൊന്നിട്ടില്ല അയാൾ. നിങ്ങളും നിങ്ങളുടെ ടീമും ഒരുപാട് കാര്യങ്ങൾ ആരോപിച്ചു, ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി. അല്ലാതെ എന്താണ് അദ്ദേഹത്തിനെതിരെ നടന്നത്? വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹം കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടില്ല എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ് പല പുരുഷന്മാരുമായിട്ട് പല യുവാക്കളുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഒരു പെൺകുട്ടി, കാമഭ്രാന്ത് പഠിച്ച കഷായം ഗ്രീഷ്മ, ഇവളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്താ ഇത്ര വെമ്പൽ? പോലീസിനോട് ഒരുപാട് സഹകരിച്ചു എന്ന് എന്ത് രീതിയിലാണ് സഹകരിച്ചേ? പറസാല പോലീസ് പറയണം. ഇതുപോലെയാണോ നിങ്ങൾ മറ്റുള്ള പുരുഷന്മാരെ, ആണുങ്ങളെ, ആൺകുട്ടികളെ, 23 വയസ്സായ അല്ലെങ്കിൽ 22 വയസ്സായ ആൺകുട്ടികളോട്, യുവാക്കളോട് നിങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണോ? ഇവൾക്ക് എന്തെങ്കിലും കൂടുതലുണ്ടോ? കൂടുതലുണ്ടോ അത് നമുക്കറിയാം എന്താണെന്നുള്ളത്. കുറെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ആണെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ ആണ് തന്നെയാണോ? ഇതാണ് ചോദ്യം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം, പെണ്ണിന് മാത്രം വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ടീമുകൾ, ഫാമിലി കോർട്ടിൽ ചെയ്യുന്നത് മാമാപ്പണിയാ അല്ലെന്ന് പറയട്ടെ, പുറത്തിറങ്ങി ഒരുത്തൊരു പറയാൻ പറ്റുമോ? ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ വേർപിരിച്ച് ഏജന്റുമാരായിട്ട് നിന്ന് മാമാപ്പണി ചെയ്യുകയാണ് പരിപാടി. ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ വെച്ചാൽ ഞാൻ മരിക്കാൻ തയ്യാ, ജയിലിൽ പോകാനും തയ്യാറ് തന്നെയാ. ഈ സമൂഹത്തിൽ രണ്ട് രീതിയിൽ വേർതിരിച്ച് പുരുഷനെ, രണ്ട് ജാതി എവിടെ ഉള്ളത്? ആണും പെണ്ണും എന്നുള്ള രണ്ട് ജാതി. ഈ രണ്ട് ജാതിയെ വേർതിരിച്ച് പരസ്പരം ശത്രു മനോഭാവത്തോടുകൂടി കൂട്ടി കുറെ രാഷ്ട്രീയക്കാരും കുറെ പോലീസുകാരും കുറെ നിയമപാലകർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് തലപ്പത്തിരിക്കുന്ന ടീമുകളും കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മയ്ക്ക്, ചെറ്റത്തരങ്ങൾക്ക് ഇവിടെ സാധുക്കളായ പുരുഷന്മാർ സാക്ഷ്യം വഹിക്കുകയാണ്. അവർ തേജോവധം ചെയ്യുകയാണ്, അവരുടെ അഭിമാനം ഇവിടെ നഷ്ടപ്പെടുകയാണ്, അവർ ജയിലിലടയ്ക്കപ്പെടുകയാണ് ഒരു കുറ്റവും ചെയ്യാതെ. ഇതിനിവിടെ ഒരു അറുതി വരണം. ഈ അറുതി വന്നില്ല എങ്കിൽ നിയമം കയ്യിലെടുക്കും ഇവിടുത്തെ യുവാക്കൾ. ഗ്രീഷ്മയെ ജയിലിൽ അടച്ചില്ല എങ്കിൽ, അവൾക്ക് ജാമ്യം കൊടുക്കാതെ ശിക്ഷ അവൾക്ക് കൊടുത്തില്ല എങ്കിൽ, ഏതൊരു പുരുഷനും കൊടുക്കുന്നതുപോലെ കൊടുത്തില്ല എങ്കിൽ, ഇവിടുത്തെ പുരുഷന്മാർ ഇറങ്ങി കൊല ചെയ്താൽ പോലും ചോദിക്കുവാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ തുല്യ നീതി നടപ്പിലാക്കണം. ഇവിടെ തുല്യ നീതിയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിനാണ് ഞങ്ങൾ ഇവിടെ ശബ്ദിക്കുന്നത്. പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പുറകിൽ ഇവിടെ ഒരു ജസ്റ്റിസിനായാലും അഡ്വക്കേറ്റിനായാലും നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി, നിങ്ങൾ എന്ത് പിടിവാഴ്ത്തരം ചെയ്യും, എന്ത് പിടിവാഴ്ത്തരം പറയും,
ഇവിടെ എന്താ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് 22 വയസ്സായ യുവതി എന്താ പെൺകുട്ടിയെന്നോ യുവതിയെന്നോ അവൾ എന്താ എന്ത് ചെയ്തിട്ടാ ഇവിടെ വന്ന് കിടക്കുന്നത് ഒരു യുവാവിനെ കൊന്നു തള്ളിയിട്ടാ എത്രയോ പേരെ ചതിച്ചിട്ടാ വന്ന് കിടക്കുന്ന ജയിലില് അവളെ ഈ ഇടയ്ക്ക് ജയിൽ മാറ്റിയില്ല എന്തിനാ നല്ല നടപ്പിനാണോ നിങ്ങൾ ജയിൽ മാറ്റിയത് എത്ര ദിവസമായി ഇവിടെ ജയിലിൽ നിന്ന് മാറ്റിയിട്ട് സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ പുറത്താക്കുന്നത് മറ്റു ജയിലിലേക്ക് മാറ്റുന്നത് ഒരു പെണ്ണെന്നുള്ള പരിഗണന എന്ത് അടിസ്ഥാനത്തിലാണ് അതിന്റെ ആവശ്യം എന്താണ് എന്തായാലും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് സമരം നടത്തും ഈ ജാമ്യത്തിൽ വിട്ട ജഡ്ജിയെ ജസ്റ്റിസിനെയും മുഹമ്മദ് റിയാസിന്റെയും കഷായം ഗ്രീഷ്മയുടെയും കോലം ഞങ്ങൾ കത്തിക്കും യാതൊരു മാറ്റവുമില്ല ഇങ്ങനെയുള്ള എന്താ സമൂഹത്തിൽ എന്താ പറയുക സമൂഹം അതിന് വേറൊരു വാക്കു അവിടെ ജഡ്ജ്മെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് സമൂഹം ഈ പെൺകുട്ടിക്ക് എതിരെയാണെന്ന് പറഞ്ഞിട്ട് നീതി നിഷേധിക്കാൻ പറ്റില്ല എന്ത് നീതി നിങ്ങളെന്താ നീതി നടപ്പിലാക്കി കൊടുക്കാനാണോ ഇരിക്കുന്നത് നിങ്ങൾ നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഷാരോനും ഷാരോന്റെ ഫാമിലിക്കുമാണ് അതിനാണ് നിങ്ങൾ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ കാശുമാക്കി സാധാരണക്കാരുടെ കാശ് വാങ്ങി ഞണ്ണിക്കൊണ്ട് ഈ ജഡ്ജിമാരെയും ജസ്റ്റിസുമാരെല്ലാം അവിടെ ഇരുത്തിയിരിക്കുന്നത് മജിസ്ട്രേറ്റിനെ ഇരുത്തിയിരിക്കുന്നത് സാധാരണക്കാർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലാതെ നിനക്കൊക്കെ നീതി ഉണ്ടാക്കാനല്ല ഇതുപോലുള്ള മൂന്നാം കിട സ്ത്രീകൾക്ക് നീതി ഉണ്ടാക്കി കൊടുക്കാനല്ല ഞങ്ങളെയൊക്കെ പിടിച്ചു കള്ളക്കേസിൽ ഒരുപാട് കേസിൽ പുരുഷന്മാരകത്താക്കിയിട്ടുണ്ട് ഇനിയും നിങ്ങളാക്കും ഞങ്ങൾ പോകാനും തയ്യാറ് തന്നെയാണ് പക്ഷെ ഇമാതിരിയുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചാൽ ഏത് തലപ്പതിരിക്കുന്ന കൊമ്പനെയും റോഡ് തെരുവിലിട്ട് പട്ടിയടിക്കുന്ന പോലെ ഞങ്ങൾ പെരുമാറേണ്ടി വരും അത് എത്ര കൊമ്പത്തിരിക്കുന്ന വ്യക്തികളായാലും ശരി തന്നെയാണ് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ് ആത്മ എന്ന് പറയുന്ന സംഘടന നിങ്ങളെ ചോദ്യം ചെയ്യും നാട് റോഡിൽ എന്നുള്ള കാര്യം മറന്നു പോകരുത് വലിയ നാൾ വേണ്ട ഇങ്ങനെയുള്ള ഉടായ്പ് ജഡ്ജ്മെന്റുകൾ ഉണ്ടാക്കുന്നവരാരും ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം ന്യായവും നീതി ഇവിടെ നടപ്പിലാവണം ഒരാളിൽ മാത്രമായിട്ട് ഇവിടെ നീതി പാടില്ല അത് സ്ത്രീകൾക്കായിട്ട് ഇവിടെ ഒരു നീതി നടപ്പിലാക്കാൻ പറ്റില്ല ജഡ്ജ്മെന്റുകൾ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കിയിരിക്കണം നിങ്ങളെല്ലാം വാങ്ങുന്നത് ഞങ്ങളുടെ കാശാണ് എന്നിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് അല്ലാതെ നിങ്ങളൊന്നും ഈ ലോകത്തിന്റെ അങ്ങേയറ്റം എന്താ പറയുക വേറെ എല്ലാത്തിന്റെയും തലപ്പത്താണെന്ന് ധിക്കരിക്കരുത് ധിക്കരിച്ചാൽ തെരുവിൽ ഞങ്ങൾ ഇറങ്ങും ഒരു മാറ്റവുമില്ല എന്തായാലും ഈ കേസിൽ ബബല ഉമ്മർഖാൻ ശക്തമായിട്ട് ഇതിൽ ഇടപെടുകയും ഈ സ്ത്രീയുടെ ഈ പെൺകുട്ടി ഈ യുവതിയുടെ ഈ ഡേഷ് മോളുടെ ജാമ്യം റദ്ദാക്കും അതിനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യും അത് ഏതറ്റം വരെ പോയിട്ടായാലും കാരണം ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ് പുരുഷന്മാർക്ക് വേണ്ടത് നീതിയാണ് അത് ഒരു പെണ്ണിനും വേണ്ടി അടിയറവ് വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതിന് എത്ര വലിയ ശക്തികൾ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാല് പറശാല പോലീസൊക്കെ വെറും സ്ത്രീകൾക്ക് വേണ്ടി മാമാ പണി ചെയ്യുന്ന ടീമുകളാണ് കാരണം ഈ അടുത്ത രണ്ടു ദിവസത്തിനും പേര് ന്യൂസിൽ വന്നതാണ് ഭാര്യ കൊടുത്ത പരാതിയുടെ പേരിൽ ഒരു യുവാവിനെ എന്താ പറയാ മർദ്ദിച്ച് നാശമാക്കിയ ഒരു കേസ് ഇവനെയൊക്കെ ഉണ്ടല്ലോ പാറശാല SIA ടീമിനെ തേരുവിലിട്ട് ആഴ്ച റേഡിയോ ശബ്ദിച്ചാലേ പൊതുജനം ഇറങ്ങണം അവന് വന്നാൽ എനിക്കെന്ത് എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് ശക്തമായിട്ട് ഇറങ്ങണം പാറശാല പോലീസിന് ഒരു പെണ്ണുകൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഏത് നെഞ്ചത്തും കയറാന്നാണോ നിനക്കൊക്കെ എന്തുള്ള അധികാരം പന്ന ഡാഷ് മുഹമ്മാരെ നിനക്കൊക്കെ എന്ത് അധികാരം ഇരുന്നിട്ടാ ഓരോരുത്തർമാരുടെ പുറകിൽ കയറുന്നത് നിനക്കൊക്കെ ചിലപ്പോൾ വേറെ വല്ലതും കിട്ടുമായിരിക്കാം ഈ പെണ്ണ് സ്ത്രീകളുടെ നിനക്കൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കഴപ്പാണ് നിനക്ക് കാണിക്കുന്നത് ഇതുപോലെ തന്നെയാണ് എന്നെയും വിമൻസ് കോളേജിലെ
പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ട് മീസം എസ്ഐ എന്നെ അന്വേഷിച്ചു വന്നല്ലോ, എന്താ മാന്യമായിട്ട് അയാള് പെരുമാറിയത്? 6 അടിയിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും ഉള്ള നല്ല തടിയും ഉള്ള തൻ്റെ ഇടമുള്ള ഒരു എസ്ഐ ആണ് മീസത്തിരിക്കുന്നത്. എന്താ മാന്യമായിട്ട് അയാൾ എന്നോട് പെരുമാറിയത്? നിനക്കൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഏതെങ്കിലും സ്ത്രീകളുണ്ടെന്ന് പരാതി തന്നാൽ അപ്പോൾ നിന്റെ കുത്തിക്കഴപ്പുകൾ തുടങ്ങും. അവളെ ഒന്ന് സൂചിപ്പിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും നേടുക എന്നുള്ളത്. ഇതൊക്കെ വച്ച് മതിയാക്കിയില്ലെങ്കിൽ ശക്തമായിട്ട് സംഘടനയും ഞങ്ങൾ ടീമായിട്ട് ഇറങ്ങി നിന്നെയൊക്കെ നടൻ റോഡിൽ പെരുമാറും, പറഞ്ഞില്ല എന്ന് വേണ്ട. അതുപോലെ തന്നെ ഈ കേസിൽ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും ഇവിടെ നീതി നടപ്പിലാക്കണം, നടപ്പിലാക്കിയേ പറ്റൂ. അത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. അത് ഞങ്ങൾ ചോദിച്ചാൽ കിട്ടാത്തത് നമ്മളെന്ത് ചെയ്യും? പിടിച്ചു വാങ്ങും. ഒരു മാറ്റവുമില്ല. ഈ രീതിയിൽ ശബ്ദിക്കുന്നത് കൊണ്ട് എന്നെ അങ്ങ് തട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ എന്റെ തലയിൽ കിടക്കുന്ന രോമത്തിന്റെ വില പോലും ഞാൻ എനിക്ക് അതിൽ വയ്ക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നീതി നടപ്പിലാക്കി കിട്ടണം. പുരുഷനും സ്ത്രീക്കും തുല്യ നീതി ഉറപ്പിലായിരിക്കണം ഇവിടെ. ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം, ഈ ഏമാന്മാരെല്ലാം കാണണം. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇത് തന്നെയാണ് എന്റെ ആവശ്യം. കാര്യം ഒരാൾ മരിച്ചിട്ടെങ്കിലും നീതി കിട്ടിയാൽ ഇവന്റെയൊക്കെ കണ്ണ് തുറക്കാൻ പറ്റുമെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയണം. കാരണം ഒരു മാന്യത അർഹിക്കാത്ത ടീമുകളാണ്, അതെനിക്ക് നല്ല ബോധമുണ്ട്. ഇന്നലെ നിരാശയോടു കൂടിയിട്ട് ലൈവ് ചെയ്ത ഞാൻ ജയിലിൽ പോയാലും ഇവിടെ നീതി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ വലിയൊരു വിഭാഗം പുരുഷന്മാര് എന്തും അനുഭവിക്കാൻ തയ്യാറാണ്, പക്ഷെ ശബ്ദിക്കാൻ തയ്യാറല്ല. ഒരു വാക്കുപോലും ശബ്ദിക്കുവാൻ തയ്യാറല്ല, സ്ത്രീക്കെതിരെ പറയുവാൻ തയ്യാറല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ, കാമുകി എന്ന് പറഞ്ഞാൽ പേടിയാണ്, മുള്ളും. ഇങ്ങനെയുള്ള ടീമുകളാണ് നമ്മുടെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മാറ്റിയിട്ട് ഏതൊരു സ്ത്രീയോടും ശക്തമായിട്ട് ശബ്ദിച്ചിട്ട് നിങ്ങൾ ഈ സംഘടനയോട് പറയൂ, സംഘടനയുടെ കൂടെ നിൽക്കണം. വെറുതെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പൊ എല്ലാം നേടിക്കളയാമെന്ന് പറഞ്ഞ് ആരും നിൽക്കണ്ട. സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരണം. അല്ലാത്തൊരാളിനെ ഇവിടെ ആവശ്യമില്ല. ഇവിടെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമൊന്നുമല്ല. ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനും ശക്തമായിട്ട് എന്തിനും കൂടെ വരുവാനുള്ളവരെയാണ് നമുക്ക് ആവശ്യം. ഇതിൽ വന്ന് എന്ത് നേടാമെന്ന് പറഞ്ഞ ആരും വരണ്ട. നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങൾ കൊടുത്തിട്ട് വാങ്ങുക, അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കൊടുത്തിട്ട് വേണം വാങ്ങാൻ. പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. കൊടുത്തിട്ട് വാങ്ങണം, അല്ലാതെ എനിക്കെല്ലാം ഇങ്ങ് വേണം എന്ന് പറഞ്ഞിട്ട് ആരും വരരുത്. തീർച്ചയായിട്ടും നമ്മുടെ സംഘടന ശക്തമായിട്ട് ഈ കേസിൽ ഇടപെടും. നിങ്ങളുടെയൊക്കെ പിന്തുണ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ വലിയൊരു വിജയമായിരിക്കും. എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം. പുരുഷന്മാർക്ക് ഷെയർ ചെയ്യാൻ പോലും മടിയാണ്, നല്ലൊരു കമന്റ് ഇടാൻ മടി, എന്താ പേടിയാണ് ഇവർക്കെല്ലാം. ഇതൊക്കെയാണ് സ്ത്രീകൾ നിങ്ങളുടെ മേലിൽ ഇത്രയും ഉയരങ്ങളിൽ എത്തുവാനുള്ള കാരണം, നിങ്ങളെ അടിച്ചമർത്തുവാനുള്ള കാരണം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അപ്പോ ശക്തമായിട്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം. സംഘടനയെക്കുറിച്ച് അറിയാത്തവരും ഈ ഉദ്യോഗസ്ഥന്മാരും പാവാട പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഏത് മേഖലയിലും ആയിക്കോട്ടെ, കോടതികളിൽ ഒരു ഏജന്റുമാരായിട്ടാണ് ഫാമിലി കോർട്ടിൽ ഇപ്പോൾ പെരുമാറുന്നത്. പുരുഷന്റെ സ്വത്ത് മുഴുവൻ ഭാര്യയ്ക്ക് കൊടുക്കുക, ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഏജന്റ്,
അതാണ് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന അത് മാത്രമല്ല ഇപ്പോ കേന്ദ്ര സർക്കാർ ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്തൊക്കെയോ തള്ളിയിരിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പറയും രാഷ്ട്രീയമാണ് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല വ്യക്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ നിങ്ങൾ ആലോചിക്കണം ഈ സംഘടനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ പാർട്ടി ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവില്ല അവർ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അടുത്ത് ഭരിക്കുവാൻ വേണ്ടിയിട്ട് അവർ സ്ത്രീ നിയമങ്ങൾ ഒരുപാട് ശക്തിപ്പെടുത്തും അതിൽ നിങ്ങളൊക്കെ ഇരയാകും ആ ഇരയാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഓൾക്കേരള മെൻസ് അസോസിയേഷനിലേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ വരിക മാത്രം ചെയ്താൽ പോരാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കി തരുവാൻ ഈ സംഘടനയ്ക്ക് കഴിയുമെന്ന് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം.